എല്ലാ വണ്ടിപ്രാന്തന്മാർക്കും വണ്ടിപ്രാന്തികൾക്കും കുഴിയാമ്പ പെട്ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും കെ ടി എമ്മിൻ്റെ വണ്ണിലാണുള്ളത്. ആൻഡ് ഇവിടെ വളരെ ഒരു സ്പെഷ്യൽ ബൈക്കാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. സോ ഇതാണ് കെ ടി എമ്മിൻ്റെ ഡാക്കർ എഡിഷൻ മോട്ടോർസൈക്കിൾ. ഈ ഒരു ഡാക്കർ എഡിഷൻ മോട്ടോർസൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഇത് ഡാക്കർ റേസറായ മത്തിയാസ് വോഗ്നർ ഉപയോഗിച്ച ബൈക്കാണ്. സോ ഇത് റേസിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണിത്. സോ ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ റോഡിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് മോട്ടോർസൈക്കിളിൻ്റെ ഒരു ശൈലിയല്ല ഇതിന് വരുന്നത്. ബിക്കോസ് ഇതൊരു ഡാക്കർ മോട്ടോർസൈക്കിളാണ്. ഇത് ഓഫ് റോഡിന് മറ്റ് റഫ് ടെറൈനിൽ കൂടെയൊക്കെ മാക്സിമം യൂസ് ചെയ്യുന്ന ഒരു മോട്ടോർസൈക്കിളാണ്. ദെൻ ഇവിടെ നോക്കിയാൽ തന്നെ ഇതിനൊരു പിൻ എല്ലാം സെറ്റപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ യു എസ് ബി ഫോക്സാണ് വരുന്നത്. ആൻഡ് ഈ ഒരു ഫോക്സിന് നമുക്കിവിടെ ഫ്രണ്ടിൽ നമുക്ക് സ്പോക്ക് പ്രൊട്ടക്ടർ വരുന്നുണ്ട്, സ്പോക്ക് വീൽസാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പെലൽ ഡിസ് ബ്രേക്സ് വരുന്നുണ്ട്. സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് മൊത്തത്തിൽ ഒരു റേസ് റെഡി മെഷീൻ്റെ സ്റ്റാൻസാണ് ലഭിക്കുന്നത്. ഇറ്റ്സ് പവർ ബൈ റെഡ്ബുള്ളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്യൂവൽ ടാങ്ക് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. ദെൻ ഇവിടെ മാത്രമല്ല ഒരു നമുക്ക് ഇവിടെ ഒരു റിസർവ് ഫ്യൂവൽ ടാങ്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലും വരുന്നുണ്ട്. സോ രണ്ട് ഫ്യൂവൽ ടാങ്ക്സാണ് ഈ ഒരു ഡാക്കർ സ്പെക് മോട്ടോർസൈക്കിൾ വരുന്നത്. ദെൻ ഇവിടെ മേളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഇൻസ്ട്രുമെൻ്റ് കൺസോൾ അല്ല. ഇത് വരുന്നതെന്ന് വെച്ചാൽ ഡാക്കർ റേസിൽ മാപ്പ് അല്ലെങ്കിൽ നമ്മുടെ റൈഡറിനെ നാവിഗേറ്റ് ചെയ്യാനുള്ള സിസ്റ്റമാണ് വരുന്നത്. ദെൻ ഹാൻഡ് ബാറിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്വിച്ചസ് ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ്. കാരണം ഈ വാഹനത്തിൽ ഒട്ടനവധി ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൺട്രോളേഴ്സാണ് ഇവിടെ കാണുന്നത്. സോ ബീങ് എ റേസ് സ്പെക് മോട്ടോർസൈക്കിൾ ഇതിൽ ഫങ്ഷണാലിറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നിങ്ങളിവിടെ നോക്കിയാൽ തന്നെ നമുക്കിവിടുത്തെ ഇതിൻ്റെ സീറ്റ് കണ്ടാലും ഇതൊരു മിനിമൽ സീറ്റാണ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇതിലുള്ള റൈഡേഴ്സ് എണീറ്റ് നിന്നായിരിക്കും വാഹനം ഓടിക്കുക. വളരെ മിനിമം ടൈമിലേക്ക് അവർ ഇരിക്കാറുള്ളൂ. സോ അതിനുവേണ്ടി ഒരു മിനിമലിസ്റ്റിക് സീറ്റാണ് അവിടെ വരുന്നത്. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റേഡിയേറ്റേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. കാരണം വെച്ചാൽ ഒരു ദിവസം വളരെയധികം മണിക്കൂറുകൾ ഇത് ഉപയോഗിക്കുന്നതിനാൽ റേഡിയേറ്റർ അല്ലെങ്കിൽ ഈ ഒരു വാഹനം കൂൾ ചെയ്യുന്നത് വളരെ അത്യന്താപേക്ഷികമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റേഡിയേറ്റർ പ്രൊട്ടക്ടറും കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതൊരു കാർബൺ ഫൈബർ ഫിനിഷിലാണ് വരുന്നത്. സൈഡിലേക്ക് നോക്കിയാൽ തന്നെ നമ്മുടെ ഫുഡ് പേക്സ് ഒക്കെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ റെഗുലർ ശൈലിയിലല്ല, വളരെ വ്യത്യസ്തമായ ഒരു മോട്ടോർസൈക്കിളാണിത്. സോ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനും മറ്റ് സ്പെക്കുകളെയും കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 450 സി സി എഞ്ചിനാണ് ഇതിൽ വരുന്നത്. കാരണം ഡാക്കറിൻ്റെ റൂൾ അനുസരിച്ച് മാക്സിമം 450 സി സി ആണ് നമുക്ക് ഈ ഒരു ബൈക്കിൽ കൊടുക്കാൻ പറ്റുന്നത്. അതിന് മേളിലുള്ള ഒരു എഞ്ചിനും വരുന്നില്ല. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു 1000 സി സി അല്ലെങ്കിൽ 800 സി സി 1000 സി സി വണ്ടി പോലെ തോന്നുമെങ്കിലും ഇതൊരു 450 സി സി എഞ്ചിനാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പവർ ഫിഗേഴ്സും മറ്റു കാര്യങ്ങളൊന്നും റേസ് പെക്ക് ആയതുകൊണ്ട് അവർ വെളിവിട്ടിട്ടില്ല. ദെൻ ഇതിൻ്റെ ഇലക്ട്രോണിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൽ മോട്ടോർസൈക്കിൾ ട്രാക്ഷൻ കൺട്രോൾ അഥവാ MTC, അതുപോലെ തന്നെ ക്വിക്ക് ഷിഫ്റ്റർ, ഓഫ് റോഡ് ABS, അതുപോലെ നാവിഗേഷൻ എന്നിവയെല്ലാം കൊടുത്തിട്ടുണ്ട്. ദെൻ ഇത്ര അധികം ഒരു ഹെവി ലുക്കിംഗ് ആണെങ്കിൽ പോലും ഇതിന് 139 കിലോ മാത്രമാണ് ഭാരം വരുന്നത്. സോ ഇതാണ് KTM ഡാക്കർ എഡിഷൻ മോട്ടോർസൈക്കിൾ. സോ ഇനിയും KTM എക്സൈറ്റിംഗ് ആയിട്ടുള്ള നിരവധി അനവധി മോഡൽസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഈ ഒരു ഡാക്കർ സ്പെക് മോട്ടോർസൈക്കിളിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് ഗുരുജി സൈനിങ് ഓഫ്.